ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയിരിക്കുന്നത്. മത്സരിക്കാൻ യു ഡി എഫിൽ നിന്നും പി ജെ ജോസഫും എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണിയും അംഗത്തിന് ഇറങ്ങിയേക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അങ്ങനെ ഒരു പോരാട്ടത്തിന് വഴി ഒരുങ്ങിയാൽ മണ്ഡലത്തിൽ പൊടിപാറുന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. കോട്ടയം ലോക്സഭാ സീറ്റ് പൊതുവിൽ കേരള കോൺഗ്രസ് ഒരു കുത്തക മണ്ഡലമായാണ് കണ്ടിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നായി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സഹകരണ മന്ത്രി വി എൻ വാസവൻ തന്നെയായിരിക്കും മണ്ഡലത്തിൽ മുഖ്യ പ്രചാരകൻ എന്നുള്ളതിൽ സംശയമൊന്നും തന്നെയില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ നേടിയ റെക്കോർഡിന്റെ ഭൂരിപക്ഷം കോട്ടയം പാർലമെന്റിനകത്തു വരുന്ന ഒരു നിയോജക മണ്ഡലത്തിലേതാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എമ്മിനും വേണ്ടി തോമസ് ചാഴിക്കാടനായിരുന്നു മത്സരിച്ചത്. അന്ന് 100,000+ വോട്ടിന് ചാഴിക്കാടൻ കൂറ്റൻ വിജയം ആവർത്തിച്ചു. ചാഴിക്കാടന് 421,046 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി വി എൻ വാസവിന് 314,787 വോട്ടുകളായിരുന്നു നേടിയത്. എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ ജോസഫ് ജോസ് പക്ഷത്തിൽ തമ്മിൽ പോര് രൂക്ഷമാകുകയും ജോസ് പക്ഷം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയേക്കും ചെയ്തതോടെ കോട്ടയം എൽ ഡി എഫിന്റെ കൈകളിലെത്തി. ഇത്തവണയും ചാഴിക്കാടനെ തന്നെ മത്സരിപ്പിക്കാമെന്നാണ് ജോസ് പക്ഷത്തിന്റെ തീരുമാനം. ചാഴിക്കാടൻ ഇറങ്ങിയാൽ വിജയം സുനിശ്ചിതമാണെന്നും പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നു. എൽ ഡി എഫിനും തുടക്കത്തിൽ ഇതോടെ അനുകൂല നിലപാടായിരുന്നു. എന്നാൽ ജോസ് പക്ഷത്തിന്റെ എൽ ഡി എഫിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കോട്ടയത്ത് പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് യു ഡി എഫ് ആരംഭിച്ചിരിക്കുന്നത്. ജോസഫ് ഇറങ്ങിയാൽ അട്ടിമറി ഉണ്ടായേക്കാനാണ് യു ഡി എഫിലെ വികാരം. മത്സരിക്കുന്നതിനോട് പി ജെ ജോസഫിനും എതിർപ്പില്ല എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പാർലമെന്റിൽ മത്സരിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ ജോസഫ് പങ്കുവച്ചിട്ടുമുണ്ട്. ജോസഫ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ മകൻ അപ്പുവിനെ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന് ജോസഫ് കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം ജോസഫ് ഇറങ്ങിയാൽ സീറ്റ് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കളായ ഫ്രാൻസിസ് ജോർജും പി സി തോമസും തോമസ് ഉണ്ണിയാടൻ സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെ ആരും തന്നെ എതിർപ്പ് ഉയർത്താൻ സാധ്യതയില്ലെന്നും യു ഡി എഫ് കരുതുന്നു. അതിനിടെ പി ജെ ജോസഫും കോട്ടയത്ത് മത്സരിച്ചാൽ ജോസ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട്. അടുത്ത വർഷം ജൂണിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കും. ഇതും സി പി എം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ തട്ടകമായ പാലയിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം ജോസ് കെ മാണിക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ചു വിജയിച്ചാൽ അത് ജോസിനെ സംബന്ധിച്ച് വൻ തിരിച്ചുവരവായിരിക്കും. അതേസമയം വീണ്ടും പാർലമെന്റിലേക്ക് പോയാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങി വരവ് എളുപ്പമായേക്കില്ല എന്ന് ജോസ് ക്യാമ്പിൽ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസ് പക്ഷത്തിന്റെ നീക്കം എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.